ഹലോ എവരി വൺ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കപ്പാസിറ്റർ എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ പഠിച്ചു യൂണിറ്റ് പഠിച്ചു ഡെഫിനീഷൻ പഠിച്ചു ഡെഫിനീഷനിൽ നമ്മൾ എന്താണ് ചാർജ് എന്താണ് എനർജി എന്ന് പഠിച്ചു അല്ലേ കപ്പാസിറ്ററിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു പിന്നെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും പഠിച്ചു അല്ലേ എങ്ങനെയാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്പ്സ് ഓഫ് കപ്പാസിറ്റർ ആണ് സോ രണ്ട് ടൈപ്പ് കപ്പാസിറ്റർ എന്താണ് ഫിക്സഡ് കപ്പാസിറ്റർ എന്താണ് വേരിയബിൾ കപ്പാസിറ്റർ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ടൈപ്പ്സ് ഓഫ് കപ്പാസിറ്റേഴ്സാണ് ഫിക്സ്ഡ് കപ്പാസിറ്ററും വേരിയബിൾ കപ്പാസിറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കിനി ഒരു വീഡിയോയും കൂടി വേണം കപ്പാസിറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നത് എന്തായിരിക്കും നമ്പറിംഗ് ഓഫ് കപ്പാസിറ്റർ എങ്ങനെയാണ് കപ്പാസിറ്ററിനെ നമ്പർ ചെയ്യുന്നത് അതുപോലെ ഹൗ കളർ കോഡിംഗ് ഓഫ് കപ്പാസിറ്റർ ടേക്സ് പ്ലേസ് നമ്മൾ റെസിസ്റ്റൻ്റെ കളർ കോഡിംഗ് പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്ററിൽ നമ്മളൊരു കളർ കോഡിങ് യൂസ് ചെയ്യുന്നുണ്ട് ആ കളർ കോഡിംഗ് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഇതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എന്താണ് ടൈപ്പ്സ് ഓഫ് കപ്പാസിറ്റർ വാട്ട് ഈസ് ഫിക്സ്ഡ് കപ്പാസിറ്റർ ആൻഡ് വാട്ട് ഈസ് വേരിയബിൾ കപ്പാസിറ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ സോ ആദ്യം നമുക്ക് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ നോക്കാം സോ ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റർ നോക്കാം സോ നമുക്ക് കപ്പാസിറ്റിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസിക്കലി അതിലൊന്നാണ് ഫിക്സ്ഡ് കപ്പാസിറ്റർ അതിലൊന്നാണ് വേരിയബിൾ കപ്പാസിറ്റർ അപ്പോൾ നിങ്ങൾ നോക്ക് ഫിക്സ്ഡ് കപ്പാസിറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫൈവ് ദാറ്റ് ഈസ് ഇലക്ട്രോളിറ്റി കപ്പാസിറ്റർ സെറാമിക് കപ്പാസിറ്റർ മൈക്ക കപ്പാസിറ്റർ പേപ്പർ കപ്പാസിറ്റർ ആൻഡ് ടെൻഡാലം കപ്പാസിറ്റർ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും വേരിയബിൾ കപ്പാസിറ്ററിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം ഗ്യാങ് കപ്പാസിറ്റർ ട്രിമ്മർ ആൻഡ് പാഡർ ഓർത്ത് വയ്ക്കുക നിങ്ങളുടെ സിലബസിൽ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നോട്ട് റിക്വയർഡ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനിതിൽ കൺസ്ട്രക്ഷനും കൂടി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫിഗർ ശരിക്കും ആവശ്യമില്ല ആവശ്യമില്ലാന്ന് സിലബസിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിക് കണ്ടീഷൻസ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കപ്പാസിറ്ററിൻ്റെ ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദി ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ യൂസ്ഡ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ അപ്പോൾ ബേസിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ ഏത് ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ യൂസ് ചെയ്തുന്നു ബേസിലാണ് നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇലക്ട്രോളറ്റിക്ക് സെറാമിക്ക് മൈക്ക പേപ്പർ ആൻഡ് അപ്പോൾ നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നോക്കാം സോ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്ററാണ് അപ്പോൾ നിങ്ങൾ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്ററിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സാക്റ്റ്ലി നിങ്ങൾ നോക്ക് അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റിസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ടു തിൻ ഫിലിംസ് ഓഫ് അലൂമിനിയം ഫോയിൽ വൺ ലെയർ ഈസ് ബീങ് കവേർഡ് വിത്ത് ഓക്സൈഡ് ലെയർ ആസ് ആൻഡ് ഇൻസുലേറ്റർ അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അലുമിനിയം പ്ലേറ്റ് സെർവ് ആസ് ഇലക്ട്രോഡ് ആൻഡ് ഓക്സൈഡ് ആസ് ഡൈലട്രിക് അപ്പോൾ നമ്മളൊരു കപ്പാസിറ്റി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മെറ്റൽ പ്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട് അല്ലെ മെറ്റൽ പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അലുമിനിയമാണ് അതുപോലെ രണ്ട് തമ്മിലുള്ള ഡൈഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓക്സൈഡ് ലെയർ ആണ് ഇങ്ങനെയാണ് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റിയിൽ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആർ പോളറൈസ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രൊസസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോൺസ് അതായത് രണ്ട് ലെഡ്സ് ഉണ്ടായിരിക്കും ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്ററിൽ ഇങ്ങനെ രണ്ട് ലെഡ്സ് ഉണ്ടായിരിക്കും അല്ലേ ഇതിൽ ഒരു ലെഡ് പോസിറ്റീവും ഒരു ലെഡ് നെഗറ്റീവ് ആയിട്ട് ആക്റ്റീവും അതാണ് അതിന് നമ്മൾ പോളറൈസ്ഡ് എന്ന് പറയുന്നത് അല്ലേ സോ ദിസ് കപ്പാസിറ്റർ ഹാസ് എ വൈഡ് ടോളറൻസ് റേഞ്ച് ടോ ഒരു ഹൈ വൈഡ് ടോളറൻസ് റേഞ്ച് ടോളറൻസ് ഓൾറെഡി നമുക്ക് അറിയാം അല്ലേ എന്താ മാക്സിമം പെർമിസിബിൾ ഡീവിയേഷൻ അങ്ങനെ ടോളറൻസ് എന്ന് പറയുന്നത് അടുത്ത ടോളറൻസ് റേഞ്ച് മാക്സിമം ആയിരിക്കും അതുപോലെ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ വാല്യു ഫ്രം വൺ മൈക്രോഫാരഡ് ടു ഫ്യൂ തൗസൻഡ്സ് ഓഫ് മൈക്രോഫാരഡ് അപ്പോൾ ഇലക്ട്രോളിക് കപ്പാസിറ്റിൻ്റെ മിനിമം വാല്യു ഒരു മൈക്രോഫാരഡും മാക്സിമം വാല്യൂ ആയിരം മൈക്രോഫാരഡുമാണ് അപ്പോൾ ഒരു ലാർജ് റേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് നമുക്ക് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാം ജനറേറ്റ് ചെയ്യാം ആൻഡ് വോൾട്ടേജ് റേഞ്ചസ് ഫ്രം വൺ വോൾട്ടു ഫൈവ് ഹൺഡ്രഡ് വോൾട്ട് ഒരു വോൾട്ട് മുതൽ ഫൈവ് ഹൺഡ്രഡ് വോൾട്ട് വരെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിലാണ് എക്സാക്ട് ഇലക്ട്രോളിക് കപ്പാസിറ്റി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇതൊക്കെ മെയിൻ പോയിന്റ്സാണ് സോ ദിസ് കപ്പാസിറ്റർ ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ ദി അപ്ലിക്കേഷൻ വെർ എ ലാർജ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് സ്മോൾ വോളിയൂം ഈസ് റിക്വയർഡ് അതായത് വളരെ വലിയ കപ്പാസിറ്റൻസ് ജനറേറ്റ് ചെയ്യണം പക്ഷേ കപ്പാസിറ്ററിന് വേണ്ടി ഒക്കയുപ്പൈ ചെയ്തിരിക്കുന്ന സ്പേസ് വളരെ കുറവാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം സ്മോൾ വോളിയം അതായത് ഫിൽറ്റർ പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്ററിലാണ് നമ്മൾ ബേസിക്കലി എന്ത് യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ അപ്പോൾ പവർ സപ്ലൈ എന്ന് പറഞ്ഞൊന്നുമല്ല എ സി സിഗ്നലിനെ ഡി സി സിഗ്നലായിട്ട് മാറ്റുന്ന ഡിവൈസ് ആണ് എന്ത് പവർ സപ്ലൈ എന്നൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഡിവൈസാണ് പവർ സപ്ലൈ ഈ പവർ സപ്ലൈയിലെ ഒരു മേജർ കമ്പോണൻ്റ് ആണ് ഫിൽട്ടർ ഈ ഫിൽറ്ററിലാണ് മെയിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോളിറ്റി കപ്പാസിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കറക്റ്റായിട്ട് നോർത്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഔട്ടർ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കളർ കോഡിംഗ് അല്ല ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ റെസി കപ്പാസിറ്റിൻസ് വാല്യൂ ഈ കപ്പാസിറ്ററിൻ്റെ കൂടെ തന്നെ പ്രിൻറ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ രണ്ടാമത്തെ കപ്പാസിറ്ററാണ് മൈക്ക കപ്പാസിറ്റർ നമ്മൾ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ പറഞ്ഞ പോലെ മൈക്ക കപ്പാസിറ്റർ ഡിസ്കസ് ചെയ്യാം മൈക്ക കപ്പാസിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ സോ ദിസ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ യൂസസ് മൈക്ക ആസ് ഡയലക്ട്രിക്ക് അപ്പോൾ രണ്ട് പ്ലേറ്റ്സിന് ഇൻബിറ്റീവിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഇലക്ട്രിക് എന്താണ് മൈക്കയാണ് ദിസ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഫ്ലാറ്റ് സ്ട്രിപ്സ് ഓഫ് മെറ്റൽ ഫോയിൽ സെപ്പറേറ്റഡ് ബൈ സിമിലർ ഷേപ്പ്ഡ് മൈക്ക സ്ട്രിപ്സ് അല്ലേ കപ്പാസിറ്റർ വാല്യൂ റേഞ്ചസ് ഫ്രം ഫൈവ് ടു ടെൻ തൗസൻഡ് പൈക്ക് ഓഫ് അപ്പോൾ വളരെ ചെറിയ കപ്പാസിറ്റൻസ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത് എന്താണ് പൈക്കോ ഫാരഡ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈക്കും നമ്മൾ കപ്പാസിറ്റിന് മൂന്ന് ആയിട്ട് മൈക്രോ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് സിക്സ് നാനെന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് നയൻ പൈക്കോ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഫാരഡാണ് അപ്പോൾ വളരെ ചെറിയ കപ്പാസിറ്റൻസ് വാല്യൂസ് ആണ് നമ്മൾ മൈക്ക കപ്പാസിറ്റി യൂസ് ചെയ്യുന്നത് സോ ദ മൈക്ക കപ്പാസിറ്റർ യൂഷ്വലി റേറ്റഡ് അപ് ടു ഫൈവ് ഹൺഡ്രഡ് വോൾട്ട് ബിക്കോസ് ഓഫ് ദിയർ എക്സലൻ ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ് ദേ ആർ യൂസ്ഡ് ഇൻ റെസനൻറ്റ് സർക്യൂട്ട് ആൻഡ് ഹൈ ഫ്രീക്വൻസി ഫിൽറ്റേഴ്സ് ഇപ്പോൾ റെസഡൻറ്റ് സർക്യൂട്ട്സിലും റെസഡൻറ്റ് സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അതുപോലെ ഹൈ ഫ്രീക്വൻസി ഫിൽട്ടേഴ്സിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് മൈക്ക കപ്പാസിറ്റർ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ മൈക്ക കപ്പാസിറ്റർ നോട്ട് ഹാവ് വാല്യൂസ് ഓഫ് കപ്പാസിറ്റൻസ് ഹൈ ഡു നോട്ട് ഹാവ് ഹൈ വാല്യൂസ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ദേ ആർ റിലേറ്റീവ്ലി എക്സ്പെൻസീവ് നമ്മൾ ഇലക്ട്രോളിറ്റിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും കപ്പാസിറ്റർ അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ മൈക്ക കപ്പാസിറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം മൈക്ക എന്നുള്ള ഡയലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് മൈക്ക കപ്പാസിറ്റർ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന കപ്പാസിറ്റർ സെറാമിക് കപ്പാസിറ്റർ ആണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്ററാണ് നിങ്ങളിവിടെ ഫിഗറിൽ നോക്കുക ഓക്കെ ദിസ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ യൂസസ് ടൈറ്റാനിയം ആൻഡ് ബേരിയം ആസ് ഡയലക്ട്രിക് ടൈറ്റാനിയം അല്ലെങ്കിൽ ബേരിയം എന്നുള്ള സെറാമിക് മെറ്റീരിയലാണ് നമ്മൾ ഡയലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയാം സോ ദീസ് കപ്പാസിറ്റർ ഹാവ് എ ഷെയ്പ്പ് ഓഫ് ഡിസ്ക് നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ കാണാം ഒരു ഡിസ്ക് ഷേപ്പിലാണ് ഈ കപ്പാസിറ്റർ ഇരിക്കുന്നത് അല്ലേ ദിസ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് സെറാമിക് ഡിസ്ക് വിത്ത് സിൽവർ ഓർ കോപ്പർ പ്ലേറ്റിംഗ് ഡപ്പോസിറ്റഡ് ആണ് ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദി സെറാമിക് ഇപ്പോൾ കപ്പാസിറ്റർ ഇങ്ങനെയാണെങ്കിൽ സിൽവർ അല്ലെങ്കിൽ കോപ്പർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മെറ്റൽ പ്ലേറ്റ്സ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈലക്ട്രിക്ക് എന്താണ് ടൈറ്റാനിയം ആൻഡ് ബേരിയാണ് ഡൈലക്ട്രിക്ക് സോ ദ കപ്പാസിറ്റർ വാല്യൂ റേഞ്ചസ് ഫ്രം ത്രീ പൈക്കോഫാരഡ് ടു ടു മൈക്രോഫാരഡ് മൂന്ന് പൈക്കോഫാരഡ് തൊട്ട് രണ്ട് മൈക്രോഫാരഡ് വരെയാണ് നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ റേഞ്ച് ഇരിക്കുന്നത് പിന്നെ നമുക്ക് പറയാം ദേ ഹാവ് നോ പൊളാരിറ്റി കപ്പാസിറ്ററിന് എന്തില്ല പൊളാരിറ്റി ഇല്ല അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നില്ല സെറാമിക്കിൽ ഓക്കെ പിന്നെ പറയുന്നുണ്ട് ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻ ദേ ആർ യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട് വിച്ച് ബൈപ്പാസ് എസ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ടു ഗ്രൗണ്ട് അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ വരുമ്പോൾ നമ്മളതിനെ അതിനെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യാൻ അതായത് എന്താണ് അതിൻ്റെ മീൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എക്സാക്റ്റ്ലി ഗ്രൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കപ്പാസിറ്റി വയ്ക്കും ഈ കപ്പാസിറ്റർ വഴി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഗ്രൗണ്ടിലേക്ക് എന്താവും ആവും ഈ കേസിലാണ് നമ്മൾ മെയിനായിട്ട് സെറാമിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സെറാമിക് കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് വൺ സീറോ ത്രീന്നല്ലേ അപ്പോൾ ഇവിടെ കളർ കോഡിംഗ് അല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ ബേസിക്കലി കപ്പാസിറ്റർ നമ്പറിങ് എന്നുള്ള കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റി നമ്പറിങ് വെച്ചിട്ട് നമ്മളിതിൻ്റെ എത്ര ഫാരിഡാണ് നമ്മുടെ കപ്പാസിറ്റർ എന്ന് ശരിക്കും കണ്ടുപിടിക്കണം അപ്പോൾ ഓർത്ത് വയ്ക്കുക കേട്ടോ ഇങ്ങനെയാണ് എക്സാറ്റ്ലി സെറാമിക് കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് കപ്പാസിറ്റാണ് പേപ്പർ കപ്പാസിറ്റർ ഓക്കെ പേപ്പർ കപ്പാസിറ്റർ എന്ന വേർഡ് തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ ദിസ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് ടു മെറ്റൽ ഫോയിൽ സെപ്പറേറ്റഡ് ബൈ സ്ട്രൈപ്സ് ഓഫ് പേപ്പേഴ്സ് അപ്പോൾ പേപ്പർ സ്ട്രിപ്സ് ആണ് നമ്മൾ മെയിനായിട്ട് കപ്പാസിറ്ററിൽ എന്ത് യൂസ് ചെയ്യുന്നത് ഫോയിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ദിസ് പേപ്പർ ഈസ് ഇംപ്രഗ്നെറ്റഡ് വിത്ത് ദി ഡയലക്ട്രിക് മെറ്റീരിയൽസ് സച്ചാസ് വാക്സ് പ്ലാസ്റ്റിക് ഓർ ഓയിൽ എന്താണ് ഇംപ്രഗ്നേറ്റഡ് എന്നുള്ള ൊണ്ട് മെയിൻ ചെയ്യുന്നത് അതായത് പേപ്പറിൻ്റെ കൂടെ നമ്മൾ അഡീഷണലി സബ്സ്ക്രൈറ്റ് ആയിട്ട് വാക്സ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഓയിലും കൂടി മിക്സ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ പേപ്പറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന എലമെൻറ്റ് വാക്സ് പ്ലാസ്റ്റിക് ഓർ ഓയിൽ ഓക്കെ അപ്പോൾ ഈ ടൈപ്പ് കപ്പാസിറ്ററിനാണ് നമ്മൾ പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയാം സോ ദിസ് കപ്പാസിറ്റർ കപ്പാസിറ്റൻസ് റേഞ്ചിങ് ഫ്രം സീറോ പോയിൻറ്റ് സീറോ 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 ഫൈവ് മൈക്രോഫാരഡ് ടു സെവറൽ മൈക്രോഫാരഡ് അപ്പോൾ വളരെ ചെറിയൊരു കപ്പാസിറ്റൻസ് ആണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ അതുപോലെ സെയിം നമ്മൾ പേപ്പർ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് കപ്പാസിറ്റർ പറഞ്ഞ പോലെ തന്നെ ദേ ഹാവ് നോ കൊളാരിറ്റി ഓക്കെ ദിസ് കപ്പാസിറ്റി ആർ യൂഷ്വലി റേറ്റഡ് ഫ്രം ഹൺഡ്രഡ് വോൾട്ട് ടു സെവറൽ തൗസൻഡ് വോൾട്ട് ഈ ഒരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജിൽ അത് വർക്ക് ചെയ്യും ദ മേജർ ലിമിറ്റേഷൻ ഓഫ് പേപ്പർ കപ്പാസിറ്റർ ഈസ് ദാറ്റ് ലാർജർ സൈസ് അപ്പോൾ നമ്മൾ ഈ പേപ്പർ ഫോയിൽസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് കമ്പാരറ്റീവലി വളരെ കൂടുതലായിരിക്കും പേപ്പർ കപ്പാസിറ്റർ അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഓർത്ത് വയ്ക്കുക ഒരു പോയിന്റ് പോലും വിടാതെ നമ്മൾ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഇതിനെ നോട്ട്സ് എഴുതിയിരിക്കുക എല്ലാവരും ഓക്കെ സോ നെക്സ്റ്റ് ടൈപ്പ് കപ്പാസിറ്റർ ആണ് ടെൻഡാലം കപ്പാസിറ്റർ ഓക്കെ സോ ടെൻഡാലം കപ്പാസിറ്റർ ആർ ദി ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ദാറ്റ് യൂസസ് എ മെറ്റീരിയൽ കോണ്ട് ടെൻഡാലം ആസ് ഡയലക്ട്രിക് ടെൻഡാലം എന്നുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡയലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിതിനെ ടെൻഡാലം കപ്പാസിറ്റർ എന്ന് പറയും ഓക്കെ ദി ആർ സുപ്പീരിയർ ടു അലുമിനിയം ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദെയർ ഫോർ എക്സ്പെൻസീവീവ് ഓത് ടെമ്പറേച്ചർ റേഞ്ചിലും ഏത് ഫ്രീക്വൻസി റേഞ്ചിലും വർക്ക് ചെയ്യുന്ന ഒരു കപ്പാസിറ്റിയാണ് ടെൻഡാലൻ കപ്പാസിറ്റർ അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും എന്ത് ടെൻഡാലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഓക്കെ ദി ആർ യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് വിച്ച് ഡിമാൻഡ്സ് ഹൈ ഇൻ ദി കപ്പാസിറ്റൻസ് വാല്യൂ ഒരു ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ വേണ്ട അപ്ലിക്കേഷൻസിലാണ് നമ്മൾ ബേസിക്കലി ടെൻഡാലൻ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് സോ ദീസ് കപ്പാസിറ്റേഴ്സ് യൂസ്ഡ് ഇൻ അനലോക്ക് സിഗ്നൽ സിസ്റ്റം അനലോക്ക് സിഗ്നൽ സിസ്റ്റത്തിൽ നമ്മൾ ടെൻഡാലം കപ്പാസിറ്റി എന്ത് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് ദേ ഡു നോട്ട് നോർമലി ഹാവ് ഹൈ വർക്കിംഗ് വോൾട്ടേജ് തേർട്ടി ഫൈവ് വോൾട്ടീസ് നോർമലി ദി മാക്സിമം ആൻഡ് സം ഓഫ് ഇവൻ ഹാവിങ് വാല്യൂസ് ഓഫ് ഓൺലി എ വോൾട്ടേഴ്സോ അപ്പോൾ ബാക്കി എല്ലാ കപ്പാസിറ്റീസും ഹൈ വോൾട്ടേജ് റേഞ്ചിൽ വർക്ക് ചെയ്യാറുണ്ട് ടെൻഡാലം കപ്പാസിറ്റിൻ്റെ കേസിൽ മാക്സിമം മുപ്പത്തഞ്ച് വോൾട്ടാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഫിക്സ്ഡ് കപ്പാസിറ്റർ പറഞ്ഞത് അഞ്ച് ടൈപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് വാല്യൂസും അത് അതിൻ്റെ ഡയലക്ട്രിക്ക് ഏതാണെന്നും ഇലക്ട്രോഡ് ഏതാണെന്നും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം പഠിച്ചു വെക്കുക അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് പഠിച്ചു വെക്കുക കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഫിക്സ്ഡ് കപ്പാസിറ്റർ ക്ലിയർ ആണല്ലോ അഞ്ച് ഡിഫറൻറ്റ് ടൈപ്പ്സ് അല്ലേ നെക്സ്റ്റ് ടൈപ്പ് കപ്പാസിറ്റർ ആണ് വേരിയബിൾ കപ്പാസിറ്റർ വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ നമുക്ക് വേരി ചെയ്യാൻ പറ്റും അല്ലെ ദ കപ്പാസിറ്റൻസ് ഓഫ് വേരിയബിൾ കപ്പാസിറ്റർ ഇസ് വേരിയെഡ് ബൈ അഡ്ജസ്റ്റിംഗ് സം പാരാമീറ്റേഴ്സ് ആൻഡ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കപ്പാസിറ്റൻസും ഫ്രീക്വൻസിയും റിലേറ്റഡ് ആണ് അതിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ ഇൻഡക്ടറിൻ്റെ കൂടെ പഠിക്കും അപ്പോൾ കപ്പാസിറ്റൻസും ഫ്രീക്വൻസിയും റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക മൂന്ന് ടൈപ്പ് വേരിയബിൾ ഉണ്ട് ഒന്ന് ഗ്യാങ് കപ്പാസിറ്റർ ഒന്ന് ട്രിമ്മർ ഒന്ന് പാഡർ മൂന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്യാങ് കപ്പാസിറ്റർ ആണ് നിങ്ങൾ നോക്കാം ഗ്യാങ് കപ്പാസിറ്റർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് കപ്പാസിറ്റർ ഗ്യാങ്ഡ് ടുഗദർ സോ ഇറ്റ് ഈസ് എ റോട്ടർ സ്റ്റാറ്റർ ടൈപ്പ് വേരിയബിൾ റോട്ടർ സ്റ്റാറ്റർ ടൈപ്പ് വേരിയബിൾ കപ്പാസിറ്റർ വിച്ച് കൺസിസ്റ്റ് ഓഫ് ടു സെറ്റ്സ് ഓഫ് മെറ്റൽ പ്ലേറ്റ്സ് ദ ഫിക്സഡ് പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടുഗതർ ടു ഫോം ദ സ്റ്റാറ്റർ ദ മൂവബിൾ പ്ലേറ്റ് കണക്റ്റഡ് ടുഗതർ ഓൺ ദി ഷാഫ്റ്റ് ഫ്രം റോട്ടർ ദി കപ്പാസിറ്റൻസ് ഈസ് വേരിഡ് ബൈ റൊട്ടേറ്റിംഗ് ദി ഷാഫ്റ്റ് ദ ഗ്യാങ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ റേഡിയോ റിസീവേഴ്സ് ടു റ്റൂൺ ദി റേഡിയോ ഫ്രീക്വൻസി അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കുന്നതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് പ്ലേറ്റ് ഉണ്ടാവും ഒരു വേരിയബിൾ അല്ലെങ്കിൽ മൂവിങ് പ്ലേറ്റ് ഉണ്ടാവും അപ്പോൾ വളരെ ക്ലിയർ ആണ് ഈ മൂവിങ് പ്ലേറ്റ് മൂവിംഗ് പ്ലേറ്റ് എനിക്ക് ഫിക്സഡ് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാം ഈ മൂവിങ് പ്ലേറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ കപ്പാസിറ്റൻസ് ഇരിക്കുന്നത് അപ്പോൾ ഈ മൂവിങ് പ്ലേറ്റും ഫിക്സ്ഡ് പ്ലേറ്റും തമ്മിലുള്ള ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വെച്ചിട്ടാണ് ഇവിടെ കപ്പാസിറ്റൻസ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂവിങ് പ്ലേറ്റ് മൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം കപ്പാസിറ്റൻസിനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഈ ടൈപ്പ് കപ്പാസിറ്ററാണ് ഗ്യാങ് കപ്പാസിറ്റർ അപ്പോൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് വിച്ച് ആർ ഗ്യാങ്ഡ് ചോദർ ഇപ്പോൾ പത്ത് കപ്പാസിറ്റേഴ്സ് നമ്മൾ ഗ്യാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറയാം അപ്പോൾ പത്ത് കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് ചെയ്യാം ഒരു കപ്പാസിറ്റിൻ്റെ എഫക്റ്റ് ചെയ്യാം അഞ്ച് കപ്പാസിറ്റിൻ്റെ എഫക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും ട്യൂൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് നമ്മൾ സ്റ്റാറ്റർ റോട്ടർ അറേഞ്ച്മെൻ്റ് ആണ് സ്റ്റാറ്റർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പ്ലേറ്റ് റോട്ടർ എന്ന് പറഞ്ഞാൽ മൂവിങ് പ്ലേറ്റ് എല്ലാവരും ഓർത്തുവയ്ക്കുക ഇതാണ് ഗ്യാങ് കപ്പാസിറ്റർ രണ്ടാമത്തെ വേരിയബിൾ കപ്പാസിറ്റി ആണ് ട്രിമ്മർ ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ട്രിമ്മർ എന്നുള്ളത് എക്സാക്ട്ലി ഒരു സ്പെഷ്യൽ ടൈപ്പ് വേരിയബിൾ കപ്പാസിറ്റർ ആണ് ഇൻ സം ഇലക്ട്രോണിക് സർക്യൂട്ട് വൺസ് ദ സെറ്റിംഗ്സ് ആർ മേഡ് ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അൺഡിസ്റ്റർബ് ഇൻ സച്ച് അപ്ലിക്കേഷൻ വെർ ട്യൂണിംഗ് ഈസ് നോട്ട് വെരി ഫ്രീക്വൻറ്റ് ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് ആർ മോർ സ്യൂട്ടബിൾ ദ ഡയലക്ട്രിക് മേ ബി മൈക്ക ഓർ സെറാമിക് എ സ്ക്രൂ ഈസ് മൗണ്ടഡ് സോ ദാറ്റ് ബൈ ട്യൂണിംഗ് ഇറ്റ് ദ കപ്പാസിറ്റൻസ് ക്യാൻ ബി വേരിയഡ് ട്രിമ്മേഴ്സ് ആർ വെരി ലോ കപ്പാസിറ്റേഴ്സ് ഇൻ ഓർഡർ ഓഫ് പൈക്കോ ഫാരഡ് ദീസ് ആർ യൂസ്ഡ് ഇൻ ടി വി റേഡിയോ ആൻഡ് അതർ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് അപ്പോൾ ഓർത്ത് വെക്കുക ട്രിമ്മർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കപ്പാസിറ്റൻസ് വേരി ചെയ്യേണ്ടാത്തൊരവസ്ഥ വരും അപ്പോൾ നമ്മൾ ചില സർക്യൂട്ട്സ് ഇപ്പോൾ ടി വി സർക്യൂട്ട്സിലും റേഡിയോ സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ചിലപ്പോൾ വേരിയബിൾ കപ്പാസിറ്റി ആയിരിക്കും പക്ഷെ നമുക്ക് എപ്പോഴും എന്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ വളരെ റെയർ കണ്ടീഷൻസിൽ മാത്രമേ നമുക്ക് കപ്പാസിറ്റൻസ് മാറ്റേണ്ട ആവശ്യം വരുള്ളൂ ഈ കേസിൽ നമ്മൾ ട്രിമ്മർ കപ്പാസിറ്റി യൂസ് ചെയ്യും അതായത് നമ്മളൊരു സ്പെസിഫിക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് സ്ക്രൂസിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എക്സാക്ട്ലി ഇവിടെ എന്ത് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് വെയി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ കാണാം അല്ലേ ഇതാണ് എക്സാക്ട്ലി ഒരു സ്ക്രൂ ആണ് ഇവിടെ ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ സ്ക്രൂ വെച്ച് സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അപ്പോൾ വളരെ സിമ്പിളാണ് വെ വെർ ട്യൂണിംഗ് ഈസ് നോട്ട് വെരി ഫ്രീക്വൻറ്റ് ദ ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഓക്കെ ഇനി ലാസ്റ്റ് ടൈപ്പ് വേരിയബിൾ കപ്പാസിറ്റാണ് പാഡർ അപ്പോൾ നിങ്ങൾ നോക്ക് ട്രിമ്മറിൻ്റെ അതേ ഫിക്കറിനെയാണ് ഞാൻ പാഡറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒറ്റ ഡിഫറൻസ് ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് തന്നെയാണ് പാഡർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇറ്റ് ഇസ് എ ട്രിമ്മർ വിത്ത് കമ്പാരേറ്റീവ്ലി ഹൈ വാല്യൂസ് ഓഫ് കപ്പാസിറ്റൻസ് വിത്ത് എയർ ആസ് ഡയലക്ട്രിക് നിങ്ങൾ നോക്കുക ഒറ്റ ഡിഫറൻസ് ഉള്ളൂ ട്രിമ്മർ എന്ന് പറയുന്നത് വളരെ ചെറിയ കപ്പാസിറ്റൻസ് വാല്യൂസിനെ ട്യൂൺ ചെയ്യാനാണ് നമ്മൾ ട്രിമ്മർ യൂസ് ചെയ്യുന്നത് ട്രിമ്മറിൻ്റെ ഡയലക്ട്രിക് മീഡിയം മൈക്ക അല്ലെങ്കിൽ സെറാമിക് ആണ് പക്ഷെ പാഡർ എങ്ങനെയാണ് പാഡർ എന്ന് പറയുന്നത് ഹൈ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസിനാണ് നമ്മൾ പാഡർ യൂസ് ചെയ്യുക അവിടെ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് ഏതാണ് എയർ ആണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു കോൺസെൻട്രേറ്റലി മൗണ്ടഡ് ടൈനി അലുമിനിയം കപ്പ് ബൈ ട്യൂണിങ് ദ സ്ക്രൂ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു കപ്പ്സ് ക്യാൻ ബി വേരിഡ് ടു വേരി ദി കപ്പാസിറ്റൻസ് ദി കപ്പാസിറ്റൻസ് ഓഫ് പാഡർ ക്യാൻ ബി വേരിഡ് ഫ്രം ഫൈവ് പൈക്കോ ഫയർ ടു സിക്സ് ഹൺഡ്രഡ് പൈക്കോ ഫയർ അപ്പോൾ ഒന്നുമില്ല ട്രിമ്മർ തന്നെയാണ് പാഡർ പക്ഷേ ഹൈ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും അതുപോലെ മൈക്കയ്ക്ക് പകരം എയർ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത് ഡൈഇലക്ട്രിക് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനെ നമുക്ക് എന്ത് പറയാം ബേസിക്കലി പാഡർ എന്ന് പറയാം നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ ട്രിമ്മറും പാഡറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് കപ്പാസിറ്ററിൽ നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ലോജിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ടൈപ്പ്സ് ഓഫ് കപ്പാസിറ്റർ ഓക്കെ